ശ്രീമതി എൽസി ഉമ്മൻ, നോക്കൂ, ഒരു ക്രിക്കറ്റിൽ ഒരു വലിയൊരു ഭാവി സ്വപ്നം കൊണ്ട് പരിശീലനത്തിന് പോയ പെൺകുട്ടികളാണ് ഈ രീതിയിൽ പീഡിപ്പിക്കപ്പെട്ടത്, അതിക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടത്. അവർ എത്രത്തോളം അവർ പ്രയാസപ്പെട്ടു കാണും ഈ ഒരു പരാതിയുമായി മുന്നോട്ട് വരാൻ. നമ്മുടെ സമൂഹമാണ് എങ്ങനെ അവരെ നോക്കിക്കാണുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അവർ പരാതിയുമായി മുന്നോട്ട് വരികയാണ്, എന്നിട്ട് പോലും ഒരു കാര്യക്ഷമമായ ഇടപെടൽ ഉണ്ടാകുന്നില്ല എന്നുള്ളത് എത്രത്തോളം ആശങ്കയുളവാക്കുന്ന കാര്യമാണ്. തീർച്ചയായിട്ടും ഉത്തരവാദിത്തപ്പെട്ടവർ അതിന് വേണ്ടുന്ന നടപടി എടുത്തില്ലെന്നുണ്ടെങ്കിൽ ആ കുട്ടികളോട് കാണിക്കുന്ന ഏറ്റവും വലിയ അനീതിയാണ്. ഒന്നാമത്തെ കാര്യം, ആ സിസ്റ്റം ഒരു ഫെയിലിയർ തന്നെയാണ്. നമ്മൾ ഇന്നലെ മുതൽ സംസാരിച്ച കാര്യമാണ്. അങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ ഇനി എന്താണ് ചെയ്യാൻ പറ്റുന്നത് എന്തെങ്കിൽ അതുകൂടി ഒന്ന് ആലോചിക്കണം. ആ ഇരയായ കുട്ടികൾ ചിലപ്പോൾ 6 പേരായിരിക്കത്തില്ല, അതിലപ്പുറം കാണും. ആ കുട്ടികൾക്ക് ഒരു സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ് കൊടുക്കേണ്ടത് ആവശ്യമാണ്. കാരണം എത്രമാത്രം അവരുടെ മാനസികമായിട്ടുള്ള ഒരു ആരോഗ്യത്തെ അത് ബാധിച്ചുവെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. കാരണം പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ അവർക്ക് സ്വന്തമായിട്ട് തീരുമാനങ്ങൾ എടുക്കാനോ അല്ലെങ്കിൽ ഒരു നോ പോലും പറയാൻ പറ്റാത്ത ഒരു സാഹചര്യമുള്ള കുട്ടികൾ, അവരുടെ ഒരു നിവൃത്തിയില്ലായ്മ, അല്ലെങ്കിൽ അവര് താങ്കളിപ്പോ സൂചിപ്പിച്ചതുപോലെ അവർ വലിയ പ്രതീക്ഷയോടെ ഇതിന് വന്നിട്ട് അവസാനം അവരെന്തെങ്കിലും ഒരു അനിഷ്ടം കാണിക്കുകയോ വല്ലതും ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് അവസരം നഷ്ടപ്പെട്ടുപോകുമോ എന്നൊക്കെ ഉള്ള ഒരു ആശങ്ക തീർച്ചയായിട്ടും കുട്ടികളെന്നുള്ള നിലയിൽ അവർക്ക് ഉണ്ടാകും. മുതിർന്നവരുടെ കൂട്ട് അവർക്ക് എടുത്തടിച്ച് ചിലപ്പോൾ പ്രതികരണ ശേഷിയും ഉണ്ടായെന്നൊന്നും വരത്തില്ല. അപ്പൊ ഇതൊക്കെയും ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു എക്സ്പ്ലോയിറ്റേഷൻ തന്നെയാണ്. കാരണം അവരുടെ ആ ഒരു ദുർബലതയെ അല്ലെങ്കിൽ അവരുടെ ആ ഒരു നിവൃത്തിയില്ലായ്മയെ ശാരീരികമായിട്ട് മാത്രമല്ല, ലൈംഗികമായിട്ട് മാത്രമല്ല, മാനസികമായിട്ട് പോലും വൈകാരികമായിട്ട് പോലും അതിനെ ചൂഷണം ചെയ്തിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ആ കുട്ടികൾക്ക് ആദ്യമേ ഒരു സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ് ഉറപ്പാക്കേണ്ടതും ഈ അധികാരികളുടെ തന്നെ ഉത്തരവാദിത്തമാണ്. അതുതന്നെ എല്ലാ രക്ഷിതാക്കൾക്കും. കാരണം ഒരു ഒരു ഇഷ്യൂ ഒരു കുടുംബത്തിൽ ഉണ്ടാകുമ്പോൾ അത് ഏത് കുട്ടിക്കാണെന്നുണ്ടെങ്കിലും ആ കുടുംബത്തെ ഒന്നാതെ ഒലിച്ചു കളയുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളതാണ്, ആ ഒരു കുട്ടിയെ മാത്രമല്ല ആ കുടുംബം ഒന്നടങ്കം ഒരു പക്ഷേ അങ്ങേയറ്റമുള്ളൊരു സംഘർഷാവസ്ഥയിലൂടെ ആയിരിക്കും കടന്നു പോകുന്നത്. അപ്പോൾ അവർക്ക് ഒരു പിന്തുണ ഉറപ്പാക്കേണ്ടത് ആവശ്യമാണ്. അത് മാത്രമല്ല നിയമപരമായിട്ട് അതിനെ നേരിടുക. നമ്മൾ ഇങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ പൊതുവായിട്ടുള്ളൊരു ട്രെൻഡ് എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ കുഴപ്പമാണ്, മാതാപിതാക്കളുടെ നിരുത്തരവാദപരമായിട്ടുള്ള ഒരു രീതിയാണ്, അവർ വേണ്ടുന്നത് ചെയ്തില്ല, അല്ലെങ്കിൽ ആദ്യമേ പരാതി കൊടുത്ത കുട്ടി മൊഴിമാറ്റി പറഞ്ഞു, ഇങ്ങനെയൊക്കെ നമ്മൾ അതിനെല്ലാം ന്യായീകരിച്ച് അല്ലെങ്കിൽ സാധൂകരിച്ച് നമ്മൾ സംസാരിക്കാനുള്ള ഒരു ട്രെൻഡ് നമ്മുടെ സമൂഹത്തിലുണ്ട്. അധികാരത്തിന്റെ സ്ഥാനത്തിരിക്കുന്നവർക്കും ഇതൊക്കെയും സാധാരണ നമ്മൾ കണ്ടുവരാറുള്ളതാണ്. ഇങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോൾ അവർ വീണ്ടും പിന്നോട്ട് പോകുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടാകുന്നത്. കാരണം അവർക്ക് മുന്നോട്ട് വരാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത്. അപ്പോൾ അവർക്കൊക്കെയും വേണ്ടുന്ന ഒരു പിൻബലം കൊടുക്കുക, അവർക്ക് വേണ്ടുന്ന നീതി ഉറപ്പാക്കുക. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഇനിയാണെന്നുണ്ടെങ്കിലും ഇത്തരം സാഹചര്യങ്ങൾ നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റുകയുള്ളൂ. മറ്റേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ശ്രീ എൽസി ഉമ്മൻ, അവർ പറഞ്ഞതുപോലെ, ഡോക്ടർ പറഞ്ഞതുപോലെ കാര്യക്ഷമമായ ഒരു ഇടപെടൽ ആവശ്യമാണ്. കാരണം അത്രയധികം പ്രയാസപ്പെട്ടായിരിക്കും ഈ ഒരു ഇങ്ങനെ ഒരു പരാതി തുറന്ന് പറയാൻ അവർ അത് വലിയ പ്രയാസം അനുഭവിക്കുന്നുണ്ടാവും. അപ്പോൾ അവരെ ചേർത്ത് പിടിക്കുക എന്നത് വളരെ അനിവാര്യമായ കാര്യം കൂടിയാണ്.